മനുഷ്യരിൽ ബാധ കയറുന്ന കണ്ടിട്ടുണ്ട്, പക്ഷെ ഓട്ടോയിൽ ബാധ കയറുന്ന കണ്ടിട്ടുണ്ടോ? ഇപ്പൊ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് കാണാം. ഒരു ഓട്ടോറിക്ഷ ഒന്ന് നിൽക്കുന്നു, അതിന്ന് യാത്രക്കാരൊക്കെ ഇറങ്ങാണ്. അതുകൊണ്ടൊക്കെ അടുത്തൊരു ചേച്ചി വന്നു. അപ്പോൾ ഒരു ഓട്ടോ ഫ്രണ്ടിലോട്ട് വരുന്ന കാണാം. ഓട്ടോ വന്നിട്ട് അടുത്ത ഓട്ടോ ഇടിച്ച് പൊക്കിയാണ് നിങ്ങൾക്ക് കാണാം. അപ്പം അടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ പാനിക്കായിട്ട് അത്യാവശ്യം എല്ലാവരും പേടിച്ചിട്ടുണ്ട്. മറ്റേ ഡ്രൈവറൊക്കെ ഇറങ്ങി നോക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോയ്ക്കകത്ത് ഡ്രൈവർ ഇല്ല എന്നുള്ളതാണ്. ആ ഇടിക്കാൻ വന്ന ഓട്ടോയ്ക്കകത്ത് ഡ്രൈവർ ഇല്ല. നമുക്കൊന്നുകൂടെ ഒന്ന് പ്ലേ ചെയ്യാം. എല്ലാവരും വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ശ്രദ്ധിക്കുന്ന സമയത്ത് നമുക്ക് കാണാം ഓട്ടോയിൽ ഡ്രൈവർ ഇല്ല. ഇപ്പം എന്താണ് ഇവിടെ സംഭവിച്ചത്? ഈ ശരിക്കും ബാധ കയറിയതായിരിക്കും. ഇപ്പോൾ ഓട്ടോ ഡ്രൈവേഴ്സ് ഒക്കെ അവിടെ നിൽപ്പുണ്ട്. ഈ ഓട്ടോ ഡ്രൈവർ ആണോ എന്ന് എനിക്കറിയില്ല. ഒരാൾ വന്നിട്ട് ഫ്രണ്ടിലേക്ക് വന്ന് അത് മാറ്റിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിനൊന്ന് പരിശോധിക്കാം. നമുക്ക് ഒന്നുകൂടെ വീഡിയോ ഒന്ന് കാണാം. ഫസ്റ്റ് ഒട്ടൊന്ന് പ്ലേ ചെയ്യാം. ഒരു ഓട്ടോ വന്ന് നിൽക്കുന്നു, ആ ആൾക്കാർ ഇറങ്ങുന്നു. മറ്റേ ഓട്ടോടെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. എനക്കും ആവിയൊന്നും ഇല്ലേ. അവിടെ പെട്ടെന്ന് വണ്ടി ഫ്രണ്ടിലോട്ട് വരികയാണ്. സംതിങ് ആരോ വണ്ടി ഓടിച്ച് വരുന്നതൊക്കെ തോന്നുന്നു. പക്ഷേ ആ വണ്ടിയിൽ ഡ്രൈവർ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഇടിക്കുന്നു, കൺട്രോൾ ഇല്ലാണ്ട് പോകുന്നു. ഓക്കെ, ഇതിൻ്റെ ഒരു കമൻറ്റ് ബോക്സ് ഞാൻ നോക്കിയപ്പോൾ, ഇത് ഫേസ്ബുക്കിൽ വന്നൊരു വീഡിയോ ആയിരുന്നു. ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഞാൻ പരിശോധിച്ചപ്പോൾ അതിന് കണ്ട ഒരു കാര്യമാണ്, ഇതൊക്കെ ഓട്ടോ ഓടിക്കുന്നവർക്കും ഇതിൻ്റെ മെക്കാനിക്സുകൾക്കൊക്കെ ഇതിൻ്റെ കാര്യങ്ങൾ അറിയാം. ഒരു ഡീസൽ വണ്ടിയാണ്, അത്യാവശ്യം നല്ല പവറൊക്കെ ഉള്ള വണ്ടിയാണ്, പുള്ളിങ് ഉള്ള വണ്ടിയാണ്. നമുക്കറിയാം ഈ ഡീസൽ വണ്ടിയിലിരിക്കുമ്പോൾ നമുക്കറിയാം വണ്ടി നല്ല ഇങ്ങനെ എടുത്ത് പൊങ്ങിപ്പോകുന്ന ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് വണ്ടി ഇരിക്കുന്ന നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരുടെ വണ്ടി ആയിക്കോട്ടെ, പുള്ളിക്കാരെ വണ്ടി കൊണ്ട് വെച്ചിട്ട് എന്താണ് നോർമൽ ഇട്ടിട്ട് പോയതാണ്. ബ്രേക്ക് പിടിച്ചിട്ട് നോർമലാക്കി വെച്ചിട്ട് പോയതാണ്, ഗിയറൊന്നും വിടാതെ. വണ്ടി ഓണായിരുന്നു, ഓഫാക്കിയില്ല. അത്യാവശ്യം പെട്ടെന്ന് കയറി ഇറങ്ങാന്നുള്ള രീതിയിലായിരിക്കും പുള്ളി പോയത്. പക്ഷേ ഈ വണ്ടികൾക്ക് ഒരു കുഴപ്പമുണ്ട്, ഈ വൈബ്രേഷൻ വരും. ഇത് ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നല്ല വൈബ്രേഷൻ വരാൻ ചാൻസ് ഉണ്ട്. ആ വൈബ്രേഷൻ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഗിയർ ചേഞ്ച് ആയിട്ട് വണ്ടി എടുക്കുന്നതാണ് എന്നാണ് ഇതിനൊരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ആൾക്കാർ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ വണ്ടി ഓടിക്കുന്ന ആളുകളടുത്താണ് പ്രത്യേകമായിട്ട് പറയുന്നത്, ഈ വണ്ടി നിർത്തിയിടുമ്പോൾ അത് ഓഫാക്കി തന്നെ ഇടാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വണ്ടികൾ ഈ വൈബ്രേഷൻ വരുമ്പോഴത്തേക്കിന് ഓട്ടോമാറ്റിക്കായിട്ട് ഗിയർ മാറിയിട്ട് ഇങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ നേരെ ഒരു വണ്ടിയുടെ കൊണ്ട് കയറിയുകൊണ്ട് അത്ര വലിയ അപകടം സംഭവിച്ചില്ല. അത് ഒരുപക്ഷെ തിരിഞ്ഞ് ഇത് റോഡിലോട്ട് വല്ലതും ആയിരുന്നെങ്കിൽ വലിയ അപകടങ്ങൾ സംഭവിക്കാൻ ഇടയുള്ളൊരു ഇൻസിഡൻറ്റ് തന്നെയായിരുന്നു ഇത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തൊരു വീഡിയോ കാണാം.